അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെൻഷൻ ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ ഈ രേഖകൾ നൽകണം. ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും. സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സാമൂഹിക പെൻഷൻ കൈപ്പറ്റണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഈ രേഖകൾ നിർബന്ധമാണ്. റേഷൻ കാർഡ്, കരമടച്ച രസീത്, ആധാർ കാർഡ് എന്നിവ കൃത്യമായി തന്നെ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ കൂടെ തന്നെ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഫോൺ നമ്പർ കൂടി നൽകണം. ഫോണിൽ സന്ദേശം എത്തുന്ന സമയത്ത് ഓൺലൈൻ വഴി തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഇതിനുശേഷം ആധാർ കാർഡ് കൂടി സമർപ്പിച്ച് വേണം രണ്ടും കൂടി ഹാജരാക്കുവാൻ. പെൻഷൻ ഗുണഭോക്താക്കളിൽ അനർഹരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ ഇറക്കിയ പദ്ധതി നടപടികളാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് ഇനി സമർപ്പിക്കാത്ത ആളുകൾക്ക് പെൻഷൻ തുക തുടർന്നുള്ള മാസങ്ങളിൽ ലഭിക്കാതെ വന്നേക്കാം. സാമ്പത്തിക നിലവാരം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലും പെൻഷൻ പട്ടികയിൽ നിന്നും തുടർന്നു പോകുന്ന ആളുകളെ കണ്ടെത്തി ഇവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നടപടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. 100,000 അതിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് പെൻഷൻ പട്ടികയിൽ നിന്നും തുടർന്നു പോകുവാൻ അർഹതയില്ല. ഇതുകൊണ്ട് തന്നെ കൃത്യമായി സർക്കാർ പറയുന്ന രേഖകൾ കൃത്യസമയത്ത് തന്നെ സമർപ്പിക്കുവാൻ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.